സ്വാഗതം എല്ലാവർക്കും. നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതിൽ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള മാറ്റത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഇതാ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണും. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നോക്കി എന്തൊക്കെയുള്ളത് നോക്കിയതാ, ഇവിടെ ട്രാക്ടർ ഓടിക്കുന്നുണ്ട് അല്ലേ, ഒരാൾ ട്രാക്ടർ ഓടുന്നുണ്ട്, അതുപോലെ തന്നെ വയലാണ് അല്ലേ, കൃഷിസ്ഥലങ്ങളാണ്. ഇവിടെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ, പാടത്ത് ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ഇവിടെ ഒരു മോട്ടർ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, ഇതാ ഒരു മോട്ടോർ വെച്ചിട്ടുണ്ട് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഇതാ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നുണ്ട് അല്ലേ, ഒരു വാഹനം ഇങ്ങനെ കടന്നു. ആ രീതിയിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഊർജ്ജത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഊർജ്ജം എന്താണ്, ഊർജ്ജത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഊർജ്ജം, ചില ഊർജ്ജ മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പമുള്ള പാഠഭാഗമാണ്, ചെറിയ ചുരുക്കം ചില പോയിൻറ്സ് മാത്രമേ ഇതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ശരിക്കും ഊർജ്ജം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാലോ അല്ലേ. എന്താണ് ഊർജ്ജം? ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമുക്കൊരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുക, ഊർജ്ജം എന്ന് പറയുക അല്ലേ. അത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ. എന്താണ് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവ് അല്ലെ, പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവിനാണ് നമ്മൾ ശരിക്കും പറയുന്നത് എന്താണ്, ഊർജ്ജം എന്നുള്ള വാക്കിൽ പറയുന്നത്. അതൊന്നും എല്ലാവരും അറിഞ്ഞിരിക്കുക, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഊർജ്ജം എന്നാണ് നമ്മൾ പറയുക അല്ലേ. അതിൻ്റെ കൂടെ ജനറലായിട്ട് ഒന്ന് രണ്ട് പോയിൻറ്സ് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊർജ്ജം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള മനസ്സിലായി. അതിൻ്റെ കൂടെ നിങ്ങൾ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഊർജ്ജ സംരക്ഷണ നിയമം, അപ്പോൾ ആരാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് ഒരാശയം ആവിഷ്കരിച്ച ആരാണ്, അതൊന്ന് അറിഞ്ഞിരിക്കണം. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചിട്ടുള്ള ആരാണെന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ശരിക്കും എന്ത് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. അതൊക്കെ നമ്മൾ പഠിക്കും, കൃത്യമായിട്ട് നിങ്ങൾ അറിയുന്നതായിരിക്കും. ഇനി അതിൻ്റെ രണ്ട് യൂണിറ്റിനെ കുറിച്ചും കൂടെ നമുക്ക് പറയാം. ഊർജ്ജത്തിന് യൂണിറ്റ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ഊർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്, എസ് ഐ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അറിയാം. ഊർജ്ജം നമ്മൾ യൂണിറ്റ് എസ് ഐ യൂണിറ്റ്, അതുപോലെ സി ജി എസ് ഇ യൂണിറ്റ്, രണ്ട് രീതിയിലാണ് പറയുക. അപ്പോൾ ഊർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും ജൂളാണ് കേട്ടോ. ജൂള് എന്നുള്ളതാണ് കാര്യം മനസ്സിലാക്കുക, ഓർത്തിരിക്കുക. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഊർജ്ജത്തിന് സി ജി എസ് ഇ യൂണിറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു തവണ ചോദിച്ചാണ് സി ജി എസ് ഇ യൂണിറ്റ്, മറ്റ് ജൂൾ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഊർജ്ജത്തിൻ്റെ സി ജി എസ് ഇ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പഠിക്കണം, എർഗ് എന്നാണ് പറയുന്നത്. എന്താണ് എർഗ് എന്നാണ് നമ്മൾ പറയുക, എർഗ്. ഓക്കെ, എല്ലാം അറിയുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്, എസ് ഐ യൂണിറ്റാണ് ജൂള്, സി ജി എസ് യൂണിറ്റ് ചോദിച്ചാൽ എർഗാണ്. അപ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത് ഐൻസ്റ്റീൻ ആണ് എന്നുള്ള പോയിൻറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. ഐൻസ്റ്റീൻ ആണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് എന്നുള്ള പോയിൻറ്റും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഇതാ ഇവിടെ ജസ്റ്റ് പോയിൻ്റ് കൊടുത്തുള്ളതാണ്. ഇതാ, പകൽ സമയത്ത് എല്ലാം കാണാൻ സൂര്യപ്രകാശം നമ്മെ സഹായിക്കുന്നു. പ്രകാശം ഒരു ഊർജ്ജ രൂപമാണല്ലോ. രാത്രി ഈ ആവശ്യത്തിന് വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുകയാണ് നാം ചെയ്യുന്നത്. ഭക്ഷണം പാകം ചെയ്യാൻ താപം ഉപയോഗിക്കുന്നു. ഫാൻ പ്രവർത്തിക്കാൻ വൈദ്യുത ഊർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ഊർജ്ജ രൂപങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ടേബിളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നോക്കിയ സന്ദർഭം അതിനുപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ. ഇത് കുട്ടികളോട് ചോദിക്കുന്ന കാര്യമാണ്, ഇത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് മനസ്സാക്കുമെന്ന് വേറെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം കൊണ്ടാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ തുണി ഉണക്കുന്നു, നമ്മൾ തുണി എങ്ങനെ ഉണക്കുന്നത്, നമ്മൾ സാധാരണ പുറമേ പിന്നെ പുറത്ത് തുണി ഉരിക്കുവാണെങ്കിൽ അല്ലേ, എന്താണ് സമ സൂര്യപ്രകാശത്തിനുള്ള ആ ഒരു ചൂട് താപത്തിൽ നമ്മൾ പെട്ടെന്ന് തുണി ഉണങ്ങി നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. ബൾബുകൾ പ്രകാശിക്കുന്നു എങ്ങനെയാണ് അല്ലേ, വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ വൈദ്യുതി നിന്നുള്ള വൈദ്യുതോർജ്ജം ഉപയോഗിച്ചാണ് ബൾബുകൾ പ്രകാശിക്കുന്നത്. ഉച്ചഭാഷണി പ്രവർത്തിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തുതന്നേ ഉള്ളൂ, അത് നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വരാനുണ്ട്. ഇതാ, ഒന്നാമത്തെ പോയിൻ്റ് ഇങ്ങനെയാണ്, ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മിക്ക പോയിൻറ്സും നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്, കുട്ടികളോട് അന്വേഷിച്ച് കണ്ടെത്താൻ പറയുന്ന രീതിയിലാണുള്ളത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പട്ടികയിൽ വിവിധ സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളും നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അതായത് വിവിധ സന്ദർഭങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അതിലുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്താണെന്ന് നമ്മൾ എഴുതണം. അതിൽ നാം ഉപയോഗിക്കുന്ന അല്ലെ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏതാണെന്ന് നമ്മൾ എഴുതണം. ഒന്നുമില്ലടാ, സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒരു ടാസ്ക് ആണ്. നോക്കിയേ, ടോർച്ച് പ്രകാശിക്കുന്നു, എല്ലാവർക്കും പറയാൻ പറ്റില്ല. ടോർച്ച് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണ്? ടോർച്ച് നമ്മൾ ഞെക്കി, സ്വിച്ച് ഓൺ ചെയ്തു, അപ്പോൾ പ്രകാശിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇതിലുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, എല്ലാവർക്കും പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന്, പ്രകാശോർജ്ജമാണ് ഉണ്ടാവുക അല്ലേ, പ്രകാശോർജ്ജം അല്ലേ, പ്രകാശോർജ്ജമാണ് വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാമത് ടോർച്ച് പ്രകാശിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ ഒരുപാട് സമയത്ത് ടോർച്ച് ഓണാക്കി വെച്ചാൽ അവിടെ എന്താ തൊട്ട് നോക്കി കുറച്ച് ചൂട് അനുഭവപ്പെടാറില്ലേ. അപ്പോൾ അവിടെ വരുന്ന മറ്റൊരു ഊർജ്ജമാണ് താപോർജ്ജം. അപ്പോൾ ഊർജ്ജത്തിൻ്റെ രണ്ട്
വിവിധ രൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ടോർച്ച് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജവും താപോർജ്ജവുമാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ. എന്നാൽ അതിൽ നമ്മൾ പ്രയോജനപ്പെടുന്ന ഏതാ? നമ്മൾ ടോർച്ച് ഓണാക്കി വെച്ചിട്ട് ഇസ്തിരി ഇടാൻ പോകില്ലല്ലോ, അതിൻ്റെ താപം ഉപയോഗിക്കാൻ പോകണ്ടോ? താപോർജ്ജം അല്ലല്ലോ. അല്ല, നമുക്ക് പ്രയോജനപ്പെടുന്ന എന്താ? പ്രകാശം. ആ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടോർച്ച് നമ്മൾ ഓൺ ചെയ്തത് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണെന്ന് എഴുതി വെച്ചു. അടുത്ത മെഴുകുതിരി കത്തിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നേ ഉള്ളൂ, മെഴുകുതിരി കത്തിക്കുന്നു. എന്താണ്ടാവുക? നിങ്ങൾ കത്തിച്ചു കഴിഞ്ഞു, അപ്പം എന്തുണ്ടാവും? ഇവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, മെഴുകുതിരി കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രകാശം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് എന്ത് അനുഭവപ്പെടും? ചൂട്, താപം അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഇതേ രണ്ട് സാധനം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴോ, അതിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? മെഴുകുതിരി കത്തിക്കുന്ന എന്തിനാണ്? നമ്മൾ ചൂട് കായാനാണോ അല്ല നമുക്ക് പ്രകാശം കിട്ടാനാണോ? ഒരു സംശയം വേണ്ട, പ്രകാശോർജ്ജത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. അടുത്തത്, അടുപ്പിൽ വിറക് കത്തുന്നു. ഇത് നമുക്ക് കൃത്യമായിട്ട് പറയണം. അടുപ്പിൽ വിറക് കത്തുന്നു, എന്തൊക്കെയാണ് വരിക? അടുപ്പിൽ നമ്മൾ വിറക് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുപ്പിൽ വിറക് കത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പറയാൻ പറ്റുമോ? നിങ്ങൾ തീ കൊടുത്തു, അടുപ്പിൽ വിറക് വെച്ച് തീ കൊടുത്തു. തീ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടും? ഒരു സംശയം വേണ്ട, തീ കത്തുന്ന സമയത്ത് നമുക്ക് ചൂട് കിട്ടും അല്ലേ. നല്ല ചൂടാണ് ഉണ്ടാവുക, താപോർജ്ജം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തീ കത്തുമ്പോൾ അവിടെ എന്തുണ്ടാവും? തീ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പ്രകാശമാണ് അല്ലേ. അപ്പോൾ പ്രകാശോർജ്ജം ഈ രണ്ട് സാധനങ്ങളല്ലേ അവിടെ ഉണ്ടാവുക? സംശയമുണ്ടാവും. അടുപ്പിൽ തീ എത്തുമ്പോൾ അല്ലെ വിറക് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും. പക്ഷേ അതിൽ നമ്മൾ പ്രയോജനപ്പെടുന്ന ഏത് ഊർജ്ജ രൂപമായിരിക്കും? പ്രകാശിപ്പിക്കാനല്ലല്ലോ നമ്മൾ അടുപ്പിൽ വിറക് എത്തിക്കുന്നതല്ലേ. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനാണ്, ആഹാരം പാകം ചെയ്യാനാണ് അല്ലേ. അതിന് താപമാണ് വേണ്ടത്. അപ്പോൾ താപോർജ്ജമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പ്രയോജനപ്പെടുത്തുന്ന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? അടുപ്പിൽ വിറക് എത്തിക്കുമ്പോൾ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏത്? താപോർജ്ജമാണ്. അടുത്ത, വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ടോർച്ച് കത്തിക്കുന്ന പോലെ തന്നെയാണ് വൈദ്യുത ബൾബ്. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നു അല്ലേ. പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടാവും? ആ സമയത്തുണ്ടാകുന്ന ഊർജ്ജ രൂപം തന്നെയാണ്. ഒരു സംശയം വേണ്ട, വൈദ്യുത ബൾബാണ്, ഒരു സംശയം വേണ്ട, പ്രകാശ ഊർജ്ജം തന്നെയാണ്. പ്രകാശോർജ്ജം ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും? പ്രകാശോർജ്ജത്തിൻ്റെ കൂടെ തന്നെ ആരും കൂടി ഉണ്ടാവും? താപോർജ്ജം ഉണ്ടാവും. നിങ്ങൾ കത്തിയിരിക്കുന്ന ബൾബ് പോയിട്ട് ജസ്റ്റ് തൊട്ട് നോക്കിയ വീട്ടിലെ റൂമിൽ ചൂടുണ്ടാവും. അപ്പോൾ താപോർജ്ജം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ? നമുക്ക് വേണ്ടത് പ്രകാശമാണ്. പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്നത്, സോറി, വൈദ്യുത ബൾബ് ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടുമ്പോൾ എന്തൊക്കെയുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിക്കുക. പടക്കത്തിന് നമ്മൾ തീ കൊടുക്കുന്നു അല്ലേ. തീ കൊടുത്തു, ദീപാവലി അല്ലെങ്കിൽ വിഷുവിനൊക്കെ തീ കൊടുത്തു. തീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത്? അത് പൊട്ടുന്നു. പൊട്ടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താ? ആദ്യം തന്നെ ഉണ്ടാകുന്ന ശബ്ദോർജ്ജം നമുക്ക് ഫീൽ ചെയ്യില്ല. ആദ്യം തന്നെ എന്നല്ല, ശബ്ദോർജ്ജം ഉണ്ടാവും അല്ലേ. ശബ്ദോർജ്ജമാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ ഉണ്ടാവും? പൊട്ടുന്ന സമയത്ത് ശബ്ദം വന്നു. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? ഒരു ഫയർ വരും അല്ലേ. ഒരു ഫയർ വരും, ഒരു ലൈറ്റും വരും അല്ലേ. അപ്പോൾ എന്തൊക്കെ വരും? ഒരു സംശയം വേണ്ട, പ്രകാശോർജ്ജം വരും അല്ലേ. പ്രകാശോർജ്ജം വരും പടക്കം പൊട്ടുന്ന സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ പ്രകാശോർജ്ജം, ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ ഉണ്ടാവും? എന്തെങ്കിലും ഉണ്ടാവും, മറ്റൊരു കാര്യം ഉണ്ടാവുമല്ലോ. എന്താണ്ടാവുക? പ്രകാശോർജ്ജത്തിൻ്റെ കൂടെ തന്നെ നല്ല ചൂടുണ്ടാവും അല്ലേ. താപോർജ്ജം കൂടി ഉണ്ടാവും. താപോർജ്ജം അതും ഉണ്ടാവും. ഈ മൂന്നും അവിടെ ഉണ്ടാവും പടക്കം പൊട്ടുന്നതിൽ. പക്ഷേ നമ്മൾ പ്രയോജനപ്പെടുന്ന ഊർജ്ജ രൂപം ഏതാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വരിക? പടക്കം പൊട്ടുമ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപമാണ് എന്തൊക്കെയാണ്? നമ്മൾ എന്തിനാണ് പടക്കം പൊട്ടിക്കുന്നത്? തീ കായാനല്ലോ അല്ലേ, ചൂട് കൊള്ളാനല്ലോ പടക്കം പൊട്ടിക്കുന്നത്. എന്തിനാണ്? ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശബ്ദോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശബ്ദോർജ്ജം പ്രയോജനപ്പെടുത്തും, അതിൻ്റെ പ്രകാശം നമ്മൾ ഫീൽ ചെയ്യുക. ചിലതൊക്കെ നമ്മൾ ലൈറ്റ് കളർ കാണാനാണ്. അപ്പോൾ പ്രകാശോർജ്ജം, അത് രണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ നമ്മൾ മനസ്സാക്കേണ്ട ഒരു ടാബ്ലെ. ഇതാണ് ഇത് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വേറെ ഒന്നും കാര്യമായിട്ട് ഇവിടെ പോയിൻറ്സ് ഒന്നും ഇല്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ സാധനം തന്നെയാണ് ഒന്നുകൂടി കുട്ടികളോട് ചോദിക്കുന്നത്. അപ്പോൾ പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും, പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? പൂത്തിരി കത്തുമ്പോൾ താപോർജ്ജം ഉണ്ടാവും അല്ലേ. അതിന് കൂടെ എന്താണ്? പ്രകാശോർജ്ജം ഉണ്ടാവും. പ്രകാശം വരും. പ്രകാശ ഊർജ്ജം ഞാൻ എഴുതുന്നില്ലേ, പ്രകാശോർജ്ജം എന്ന് വരും അല്ലേ. അതിനൂടെ എന്താ, ചില സാധനങ്ങൾ എത്തിക്കുമ്പോൾ ശബ്ദം വരാറുണ്ട് അല്ലേ. ശബ്ദം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തും വേണം പറയാം. ശബ്ദോർജ്ജം എന്ന് വേണമെങ്കിലും പറയാം. ശബ്ദോർജ്ജം എന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, താപോർജ്ജം. പൂത്തിരി കത്തുമ്പോൾ തൊട്ടടുത്ത് നല്ല ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും. ശബ്ദോർജ്ജം വേണ്ട, വേണമെന്നില്ല. നമുക്ക് എന്താ പറയുക, താപോർജ്ജം ഉറപ്പായിട്ടുണ്ടാവും. താപമുണ്ടാവും, താപോർജ്ജം എന്ന് പറയാം. അടുത്ത, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു അല്ലേ. എന്തൊക്കെയാണ് ഊർജ്ജ രൂപങ്ങൾ? മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ, യാന്ത്രികോർജ്ജം ഇവിടെ തന്നിട്ടുണ്ട്. യാന്ത്രികോർജ്ജമാണ്, യന്ത്രമാണ്, യാന്ത്രികോർജ്ജം ഉണ്ടാവും അല്ലേ. അതിനൂടെ എന്താ, മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് സമയത്ത് തന്നെ ശബ്ദം വരും. ആണല്ലോ ശബ്ദോർജ്ജം അല്ലേ. ശബ്ദ ഊർജ്ജം അല്ലേ, ശബ്ദോർജ്ജം. ശബ്ദോർജ്ജത്തിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഉണ്ടാവും? വണ്ടി മൂവ് ചെയ്യുന്നില്ലേ, ഓടിക്കുമല്ലോ ചെയ്യുന്നു. അപ്പോൾ ഗതികോർജ്ജം വരും അല്ലേ. ഗതികോർജ്ജം, അതിന് നമ്മൾ ഗതികോർജ്ജം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്നതിനെ, മൂവ് ചെയ്യുന്നതിനെ, മൂവ്മെൻറ്റിനെ ഗതികോർജ്ജമാണ്. അതും ഉണ്ടാവും. മിക്സി പ്രവർത്തിക്കുന്നു. എന്തൊക്കെയാണ് ഉണ്ടാവുക? മിക്സി, മിക്സി പ്രവർത്തിക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണ് ഉണ്ടാവുക? മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദം വരും അല്ലേ, ശബ്ദോർജ്ജം ഉണ്ടാവും. പിന്നെയോ, യാന്ത്രികമാണ്, യാന്ത്രികോർജ്ജമാണ്, യാന്ത്രികോർജ്ജമാണ് ഉണ്ടാവുക അല്ലേ. പിന്നെ വേണമെങ്കിൽ താപോർജ്ജം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. കാരണം താപം ഉണ്ടാവും. മിക്സി ചൂടാകുന്ന സമയത്ത് കൂടുതൽ സമയം പ്രവർത്തിച്ചാൽ ചൂട് വരും. നിങ്ങൾ തൊട്ട് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്താൽ മതി. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മോട്ടോർ, നമ്മളെ വെള്ളടിക്കുന്ന മോട്ടോർ അല്ലേ. എന്താണ്ടാവുക? ഉറപ്പാണ്, കറണ്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം, ശബ്ദം ഉറപ്പായിട്ടും വരും. ശബ്ദോർജ്ജം ഉണ്ട് അല്ലേ. പിന്നെയോ, ഈ പറഞ്ഞ പോലെ തന്നെ യാന്ത്രികോർജ്ജം, യന്ത്രമാണ്, യാന്ത്രികോർജ്ജം ഉണ്ടാവും.
അതിനൊരു സംശയം വേണ്ട, അതിലും താപോർജ്ജം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് ഇവിടെ നമ്മൾ മനസ്സിലായത്. എല്ലാ ഊർജ്ജ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ്, ഒരു സംശയം വേണ്ട. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളിത് ഞാൻ അവസാനം വേണം പറയാം, നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട് നോക്കുക. സോളാർ സെല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോളാർ സെല്ല് ഇതൊരു തവണ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോളാർ സെല്ല്, സോളാർ സെല്ലിലുണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. കുറച്ചടുത്ത ഒരു സെഷനിലേക്ക് എത്തുമ്പോൾ ഞാനത് പറയാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി, നമുക്ക് അടുത്ത സെഷനിലത് പറയാം. ക്ലിയർലി? അടുത്ത പോയിന്റിലേക്ക് വരാം. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഊർജ്ജത്തെ നമുക്ക് നശിപ്പിക്കാനൊന്നും കഴിയില്ല എന്നുങ്ങൾക്കറിയാം. ഊർജ്ജ സംരക്ഷണ നിയമമൊക്കെ പറയുമ്പോൾ അതിൽ അതാണ് പറയുന്നത് അല്ലേ. ഊർജ്ജത്തെ നമുക്ക് എന്താണ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല, പക്ഷേ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് പറ്റും ആണല്ലോ. അപ്പോൾ നോക്കാം, ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാമെന്ന് ഇവിടെ പറഞ്ഞു. എന്താ നോക്കിയാൽ, മിക്സിയും മോട്ടോറും പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതോർജ്ജമാണ് നാം ഉപയോഗിക്കുന്നത് അല്ലേ. മിക്സിയും മോട്ടോറും പ്രവർത്തിപ്പിക്കാൻ വേണ്ടത് വൈദ്യുതിയാണ്. പ്രവർത്തിക്കുന്ന ശേഷമുള്ള കാര്യം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ആണല്ലോ. ഇനി ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നിതാ, യാന്ത്രികോർജ്ജം. എന്താണ് യാന്ത്രികോർജ്ജം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കാം, വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതോർജ്ജം വഴിയോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ വഴി എന്ത് ചെയ്യുന്നു? എഞ്ചിൻ പ്രവർത്തിക്കുന്നു, അതുവഴി എന്ത്, യന്ത്രങ്ങൾ പ്രവർത്തിച്ച് ചലനം സാധ്യമാകുന്നു അല്ലേ. അതിനാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ട്രെയിനും ബസ് എല്ലാ കാര്യങ്ങളും വാഹനങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇനി അതിനെ കൊടുത്തതാണ് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടതാ, രാസോർജ്ജം. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ, ഇതിലൊന്നും പഠിക്കാനുള്ള ആ ഊർജ്ജ മാറ്റങ്ങളെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. രാസോർജ്ജം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇതാ. ഇത് ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ വന്നതാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് ശരിക്കും എന്ത്, രാസോർജ്ജം എന്നറിയപ്പെടുന്നത്. പദാർത്ഥങ്ങളിൽ നോക്കാം, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ രാസോർജ്ജം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാസോർജ്ജം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. സൗരോർജ്ജം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, രാസോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. അങ്ങനെ നമ്മൾ വിവിധ ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, ആ രാസോർജ്ജം എത്തുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ്. വിറക് കത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് ലഭിക്കുന്നത്. എല്ലാ വസ്തുക്കളിലും രാസോർജ്ജമുണ്ട് എന്നാണ് അവസാനമായിട്ട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചു, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, രാസോർജ്ജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജ രൂപമാണ് രാസോർജ്ജം. ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അടുത്ത ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റിലേക്ക് വരാം. ഇതാ, ഇതാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ സാധ്യതയ്ക്ക് വരുന്നത്. നോക്കിയെ, സന്ദർഭം അതുപോലെ സംഭവിക്കുന്ന ഊർജ്ജ മാറ്റങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സന്ദർഭം അതുപോലെ തന്നെ സംഭവിക്കുന്ന ഊർജ്ജ മാറ്റത്തെയാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന്, ബൾബ് പ്രകാശിക്കുന്നു. ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഊർജ്ജ മാറ്റമാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നു എന്നല്ല, ഊർജ്ജ മാറ്റം നോക്കാം. നമുക്ക് ബൾബ് പ്രകാശിക്കുന്നു വെച്ചാൽ പ്രകാശിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കറണ്ട് വേണം, സ്വിച്ച് ഇടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി, ആവശ്യം ആദ്യം വേണ്ട ഊർജ്ജം എന്ന് വെച്ചാൽ വൈദ്യുതോർജ്ജമാണ്. ആ വൈദ്യുതോർജ്ജത്തെയാണ് എന്താക്കി മാറ്റുന്നത്, പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ലൈറ്റ് ഇടുന്നത് വെച്ചാൽ കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി വേണം, ആ വൈദ്യുതി കൊടുക്കുന്നു അല്ലേ. വൈദ്യുതി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ലൈറ്റ് പ്രകാശം കിട്ടുന്നു, പ്ലസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചൂടും കിട്ടുന്നു ആണല്ലോ. പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറ്റുന്നു. അടുത്തത്, വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നു. വെള്ളം എടുക്കാനായിട്ട് നിങ്ങൾ മോട്ടോർ പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒന്ന് ആലോചിക്കുക, വെള്ളം എടുക്കാൻ മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണം, വൈദ്യുതി വേണം അല്ലേ. വൈദ്യുതി വേണം മീൻസ് നമുക്ക് ഇലക്ട്രിസിറ്റി എന്നല്ല, ഒരു കറണ്ട് വേണമല്ലോ പ്രവർത്തിക്കാൻ. അപ്പോൾ വൈദ്യുതോർജ്ജം തന്നെയാണ് ഇവിടെയും വേണ്ടത്. ആ വൈദ്യുതോർജ്ജം മോട്ടോറിനെ എന്താക്കി മാറ്റുന്നുണ്ട്, ഒന്ന് യാന്ത്രികോർജ്ജം അല്ലേ, യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം, ശബ്ദോർജ്ജം എന്നൊക്കെ പറയാം അല്ലേ, ശബ്ദ ഊർജ്ജം എന്നും പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലസ് തന്നുകൊണ്ട് ശബ്ദോർജ്ജം എന്നും കൂടി നമുക്ക് കൊടുക്കാം, ശബ്ദവും വരുന്നുണ്ട്. അടുത്ത, തീപ്പെട്ടി കൊള്ളി കത്തിക്കുന്നു. ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കി, തീപ്പെട്ടി കൊള്ളി കത്തിക്കുന്നു. എന്താ വരിക, തീപ്പെട്ടി കൊള്ളി കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീപ്പെട്ടി എന്ന് പറയുന്ന എന്താ സാധനം, കെമിക്കലല്ലേ, രാസപദാർത്ഥമല്ലേ. അപ്പോൾ രാസോർജ്ജമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ രാസോർജ്ജം എന്തൊക്കെയാക്കി മാറ്റുന്നുണ്ട്, രാസോർജ്ജം പ്രകാശോർജ്ജം. തീപ്പെട്ടി എത്തിക്കാൻ പ്രകാശം വരും, പ്രകാശോർജ്ജവും അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടി ആക്കി മാറ്റുന്നുണ്ട്, താപോർജ്ജവും ഉണ്ട്, താപോർജ്ജവും ആക്കി മാറ്റുന്നു. മനസ്സിലായില്ലേ, പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നുണ്ട്. ആര്, രാസോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നു തീപ്പെട്ടി കൊള്ളി കത്തിക്കുമ്പോൾ. അടുത്ത, മിക്സി പ്രവർത്തിക്കുമ്പോൾ, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിക്കുന്നത്. മിക്സി പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ആദ്യം എന്ത് വേണം, വൈദ്യുതി വേണം അല്ലേ. വൈദ്യുതിയാണ് നമ്മൾ കൊടുക്കുന്നത്. വൈദ്യുതോർജ്ജം
വൈദ്യുതി മീൻസ് വൈദ്യുത ഊർജ്ജമാണ്. വൈദ്യുത ഊർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? ഒരു സംശയവും വേണ്ട, യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. അതാണ് മിക്സിയുടെ ഫംഗ്ഷൻ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇനി വേണമെങ്കിൽ ഒരു പ്ലസ് ഇട്ടിട്ട് ശബ്ദോർജ്ജമൊക്കെ കൊടുക്കാം. അടുത്ത, റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു, നമുക്ക് എന്ത് ചെയ്യണം? റേഡിയോ ഓൺ ചെയ്യണം. എന്ത് വേണം? വൈദ്യുതോർജ്ജം മസ്റ്റല്ലേ, അല്ലേ? വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുതോ എഴുതിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി, സോറി. നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വൈദ്യുതി ഊർജ്ജം അല്ലേ, വൈദ്യുതോർജ്ജത്തെയാണ് നമുക്ക് എന്താക്കി മാറ്റേണ്ടത്. എന്താക്കി മാറ്റണം? നമുക്ക് വൈദ്യുതോർജ്ജം. ഓക്കെ, വൈദ്യുതോർജ്ജം. ആ വൈദ്യുതോർജ്ജത്തെ നമുക്ക് എന്താക്കി മാറ്റാം? ഇവിടെ വാർത്ത കേൾക്കുന്നു മീൻസ് ശബ്ദമാണ്, ശബ്ദോർജ്ജം, ശബ്ദ ഊർജ്ജം അല്ലെങ്കിൽ ശബ്ദോർജ്ജം. ഓക്കെ, അപ്പോൾ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുവാണ് റേഡിയോയിൽ നമ്മൾ വാർത്ത കേൾക്കുന്ന സമയത്ത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഊർജ്ജ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയാം, ഞാൻ നേരത്തെ സോളാർ സെല്ലിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചു അല്ലേ. സോളാർ സെല്ലിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സോളാർ സെല്ല് ശരിക്കും പറഞ്ഞാൽ എന്താണ്? സോളാർ സൗരം അല്ലേ, സൗരോർജ്ജമാണ് അല്ലേ. നമ്മൾ ശരിക്ക് സൂര്യപ്രകാശം, സൺലൈറ്റാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ സൗരോർജ്ജമാണ്, സൗരോർജ്ജം. സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു സോളാർ സെല്ലിൽ? സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? ഒരു സംശയം വേണ്ട, നമ്മൾ വൈദ്യുതി ഉൽപ്പാദനത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു, വൈദ്യുതോർജ്ജം. മനസ്സിലായില്ലേ? സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുവാണ് ശരിക്കും ആര്? സോളാർ സെല്ല്, സോളാർ സെല്ല് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ്. ഇനി നമുക്ക് വലിയ പോയിന്റൊന്നും വരാനില്ല. നേരെ താഴോട്ട് നമ്മൾ ഇങ്ങനെ വരുവാണെങ്കിൽ ശരിക്കും നോക്കണം, എന്തൊക്കെ ചിത്രങ്ങൾ. ഒന്നുമില്ല, ഒന്നുമില്ല, നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല. ഇനി ഇവിടെ കൊടുത്തത് ഐസ് ഉരുകുമ്പോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു ബീക്കറിൽ കുറച്ച് ഐസ് എടുത്തിട്ട് താഴെ ചൂടാക്കുന്നു അല്ലേ. ചൂടാക്കി വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഐസ് ചൂടാക്കുമ്പോൾ അതിങ്ങനെ ചൂടായി 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 എന്തായി മാറും? ദ്രാവകമായി മാറും അല്ലേ. അതിനെ വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ അതെന്താ? വാതകമായി മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഐസിന് താപം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? താപം കൊടുക്കുന്നതോറും ദ്രാവകമാകുന്നു, വാതകമാകുന്നു. വീണ്ടും നമ്മളതിനെ തണുപ്പിക്കാൻ പോയി എന്താ? ആ വാതകം വീണ്ടും ദ്രാവകമാകുന്നു, അത് വീണ്ടും ഐസായി വരുന്നു. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടയാണ്. അതേ അവിടെ പറയുന്നുള്ളൂ. ആ ഒരു പോയിൻ്റായിട്ട് നമുക്കിപ്പോൾ പറയാം. ഓക്കെ, ഇതാ അവസ്ഥാമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവസ്ഥാമാറ്റം എന്തൊക്കെയാണ് നോക്കിയേ. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും അതുപോലെ പുറത്തേക്ക് വിടുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്ന വസ്തുവിൻ്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. അത് എന്താണ്? ഇവിടെ ഒരു ഐസിൻ്റെ ഒരു കേസാണ് ഇപ്പോൾ പറയുന്നത്. ഐസിൻ്റെ ഒരു കേസിലുള്ള ആ ഒരു അവസ്ഥാമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, താപോർജ്ജം സ്വീകരിച്ച് നമ്മളടിയിൽ നിന്ന് ഇങ്ങനെ ചൂടാക്കി, ഖരാവസ്ഥയിൽ നിന്നും, ഐസ് ക്യൂബ്സ് ഖരാവസ്ഥയിലാണ് അല്ലേ, സോളിഡ്സാണ്. ആ ഖരാവസ്ഥയിൽ നിന്ന് പിന്നീട് എന്തായി മാറി? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വെള്ളം ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വീണ്ടും ചൂടാക്കുമ്പോൾ അതെന്താവും? വാതകാവസ്ഥയിലേക്കും മാറുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് ഊർജ്ജം പുറത്തേക്ക് വിട്ടിട്ട് അതെന്താവും? ഊർജ്ജം സ്വീകരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അവസ്ഥ വരുന്നത്. എന്നാൽ ഊർജ്ജം പുറത്തേക്ക് വിടുമ്പോൾ അവിടുത്തെ മാറ്റം എന്തായിരിക്കും? ആ വാതകാവസ്ഥയിലുള്ള വസ്തുക്കളെല്ലാം എന്തായി മാറും? ദ്രാവകാവസ്ഥയിലേക്ക് വരും, പിന്നെ വീണ്ടും ഖരാവസ്ഥയിലേക്ക് തന്നെ റിട്ടേൺ വരും, തിരിച്ചു വരും. അതാണ് കൊടുത്തത്. ആ ഐസ് ഘട്ട ഇപ്പോൾ പറഞ്ഞ കാര്യം, താപം സ്വീകരിച്ചിട്ട് എന്തായി മാറുന്നു? ആ ഐസ് ഘട്ടം എന്തായി? വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകമായി മാറുന്നു അല്ലേ. ആ ദ്രാവകം വീണ്ടും എന്ത് ചെയ്യുന്നു? താപം സ്വീകരിക്കുന്നു. താപം സ്വീകരിക്കുന്നു, സ്വീകരിച്ചിട്ട് എന്തായി? നീരാവിയായി മാറി. സംശയമില്ലല്ലോ, ഇല്ല. വീണ്ടും ഈ നീരാവി താപം പുറത്തു വിട്ടിട്ട് വീണ്ടും എന്തന്നെയായി മാറുന്നു? അതുപോലെ ദ്രാവകമായി മാറുന്നു. ആ ദ്രാവകം വീണ്ടും താപം പുറത്തു വിട്ടിട്ട് എന്തായി മാറുന്നു? ഐസ് കട്ടയായിട്ട് മാറുന്നു. ഇതൊരു ഒരു ഒരു റൊട്ടേഷൻ, ഒരു സൈക്ലിക് പ്രോസസ്സാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഐസ് ജലം നീരാവി അല്ലേ. എന്താണ് ഐസ്? ദ്രാവകം മീൻസ് ജലമാണ്, സോറി, ജലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജലമാണ്, ജലം. ദ്രാവകം എന്ന് പറയുന്നതും വരാം, ഇവിടെ ജലമാണ് ഒരു. അപ്പോൾ ഐസ്, ഈ പറഞ്ഞ പോലെ ജലം, അതുപോലെ നീരാവി, ഇവരൊക്കെ എന്താണ്? ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് എന്നാണ് ഇവിടെ കൊടുത്തത്. ശരിയാണ്, ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ് ഏതൊക്കെ? ഐസ്, ജലം, നീരാവി എന്നൊക്കെ പറയുന്ന കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാ, ചെറിയ ഒന്ന് രണ്ട് പോയിൻ്റാണ്. ഒന്നിതാ, എന്താണ് ഭൗതിക മാറ്റം? വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ചേഞ്ച്? എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നാണ് ചോദിക്കുന്നത്. ഭൗതിക മാറ്റം നോക്കാം. അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു പി വി സി പൈപ്പ് നിങ്ങളിങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. ആ പി വി സി പൈപ്പ് എന്ത് ചെയ്യുന്നു? ഒരു ലൈറ്റർ ഓൺ ആക്കി നിങ്ങൾ അതിന് ചൂടാക്കാൻ വേണ്ടി പോവുകയെന്ന് വിചാരിക്കുക. തീ കത്തേന്ന് അങ്ങനെ തീ കുറച്ച് ചൂടാക്കുമ്പോൾ അതെന്തായി മാറും? ജസ്റ്റ് ഒന്ന് വികസിച്ച് വരും അല്ലേ, വികസിച്ച് വരും. അപ്പോൾ അവിടെ ശരിക്കും ആ പൈപ്പിൽ എന്ത് ചെയ്യുന്നില്ല, അത് വേറെ തന്നെ ഒരു രൂപമായി മാറുന്നൊന്നുമില്ല. ആ ഉള്ള സാധനം എന്തെങ്കിലും ചൂടാകുമ്പോൾ ഒന്ന് വികസിച്ച് വരുന്നു. ഓക്കെ, അതുപോലെ അവസ്ഥയിലോ ആകൃതിയിലോ വലിപ്പത്തിലോ ഉണ്ടാകുന്ന, അതൊക്കെ ഭൗതിക ഗുണങ്ങളാണ്, അതിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് ഭൗതിക മാറ്റം എന്ന് നമ്മൾ പറയുക.
ഇനി നമുക്ക് അടുത്ത പോയിന്റ്, വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വികാസം സംഭവിച്ചാലോ ഉരുകിപ്പോയാലോ പൊട്ടിപ്പോയാലോ കീറിപ്പോയ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ കീറുന്നു, അത് ഭൗതിക മാറ്റമാണ്. ഓക്കെ, കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ കീറുന്നു, കീറിക്കഴിഞ്ഞാൽ അവിടെ വേറെ പുതിയ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ? പേപ്പർ കീറുമ്പോൾ സ്ട്രൈറ്റായി മാറുന്നുണ്ടോ? ഇല്ല. ഒരു പേന പൊട്ടിക്കുമ്പോൾ അത് പെൻസിലായി മാറുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ വികസിച്ചാലോ ഉരുകിയാലോ പൊട്ടിയാലോ കീറിയാലോ ഒന്നും വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക, അതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എന്നാൽ നേരെ തിരിച്ചിട്ട് സ്ഥിരമായ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? അതായത് നിങ്ങളിപ്പോൾ ഒരു സ്പൂൺ ഇതാ, ഇവിടെ പറഞ്ഞ പോലെ ഒരു സ്പൂണിൽ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, കുറച്ച് ഷുഗർ എടുക്കുന്നു. ആ ഷുഗർ എടുത്തിട്ട് നിങ്ങൾ എന്താ ബർണറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തീയാക്കി ചൂടാക്കി നോക്കിയേ, ചൂടാക്കുമ്പോൾ അത് എന്ത് ചെയ്യും, ഇങ്ങനെ ഉരുകി 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 ലിക്വിഡായി മാറും അല്ലേ? വീണ്ടും ചൂടാക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, കളർ ഇങ്ങനെ മാറി 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 വന്നിട്ട് ഒരു കറുത്ത കളർ കാർബൺ ഡിപ്പോസിറ്റായി മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കിയേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അതൊക്കെ സ്ഥിരമായ മാറ്റമാണ്. കാരണം ചൂടായി കഴിഞ്ഞാൽ പഞ്ചസാര ഇല്ലാതെ പിന്നെ കറുത്ത രൂപമായി മാറി, വേറെ എന്തോ ആയി, പിന്നെ തിരിച്ച് വീണ്ടും അതിലേക്ക് എത്തിക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. അങ്ങനെയുള്ള മാറ്റങ്ങളെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം നമ്മൾ പഠിച്ചു, കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്ന് വെച്ചാൽ പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പുതിയൊരു പദാർത്ഥം തന്നെ ആയി മാറുന്നു അല്ലേ? പഞ്ചസാര ചൂടാക്കിയിട്ട് കരിക്കട്ടയായി മാറുന്നു, അത് പുതിയതായി കഴിഞ്ഞു, അതിനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കരിക്കട്ട വീണ്ടും ചൂടാക്കിയിട്ട് പഞ്ചസാരയാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായ മാറ്റങ്ങളെ എന്ത് പറയുന്നു, രാസമാറ്റം എന്ന് പറയും. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇതാ, രാസമാറ്റം സ്ഥിരമാറ്റമാണ്. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. പേപ്പർ ഇപ്പോൾ നമ്മളതിൽ നിന്ന് അറിയാതെ കീറിപ്പോയാലും നമുക്ക് വേണം ഒട്ടിച്ചു വെക്കാം അല്ലേ? ഒരു പേന പൊട്ടിപ്പോയാലും നമുക്ക് അതിനെ ഒട്ടിച്ചു വെക്കാം. അങ്ങനെ എന്തും ചെയ്യാം വേണമെങ്കിൽ. ഇതിനൊരു തിരിച്ചു പോക്കില്ല, ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, അതങ്ങ് കംപ്ലീറ്റ് ആണ്, സ്ഥിരമാണ്. അതാണ് രാസമാറ്റം സ്ഥിരമാണെന്ന് പറയാനുള്ള കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് പോയിന്റ്സ്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഊർജ്ജ മാറ്റങ്ങളെക്കുറിച്ച് അല്ലേ, സോളാർ സെല്ലിലെ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ചില ഊർജ്ജ മാറ്റങ്ങൾ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിനെ അതേ രീതിയിൽ കാണുക. അത്രയേ ഉള്ളൂ, രണ്ട് മൂന്ന് പോയിൻറ്സ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നലല്ല, നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങളും എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്. അതിലും തേർഡ് ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതിൽ പിന്നെ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജ്ജമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതിന് ഒറ്റ ചെറിയൊരു പോയിൻറ്റും കൂടി, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജ രൂപം ഏതാണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, നമ്മൾ ഊർജ്ജങ്ങളൊക്കെ പഠിച്ചിട്ട്. ശൂന്യത വാക്കും. ഓക്കെ, ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജ രൂപം ഏതെന്നാണ് ചോദിക്കുന്നത് അല്ലേ? പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം, യാന്ത്രിക ഊർജ്ജം, ഗതിക ഊർജ്ജം, എന്ത് ഊർജ്ജം ആവാം, ഏതാണ് വരിക? ഒന്നും വേണ്ട, ശൂന്യതയിലില്ലാത്ത എന്താ, പ്രകാശോർജ്ജം, സോറി, ശബ്ദോർജ്ജമാണ് കേട്ടോ, ശബ്ദോർജ്ജം, ശബ്ദമാണ്, ശബ്ദോർജ്ജമാണ്. ശബ്ദോർജ്ജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജ രൂപമാണ് ശബ്ദോർജ്ജം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ തേർഡ് ചാപ്റ്ററിലേക്ക് എത്തുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെയുള്ള രണ്ട് പോയിൻറ്റ്സേ ഉള്ളൂ. ബാക്കി സയൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സോഷ്യൽ ഇതുവരെ ഇല്ലെന്ന് എടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, ലൈക്കൊന്നും ചെയ്യുന്നില്ല, എല്ലാം കുറവാണ്. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും കഴിയില്ല. പറ്റുമെങ്കിൽ മാത്രം, ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എല്ലാവരും. ഓക്കെ, അടുത്ത ദിവസം കാണാം നമുക്ക്. നോ പ്രോബ്ലം, നമ്മൾ പഠിച്ചിരിക്കും, ഉറപ്പാണ്.